നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എത്രയെത്ര ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നാട്ടിൽ നടക്കുന്നത് ഇതിപ്പോൾ ഇതിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ ആകെ തെറ്റിപ്പോകും അതുകൊണ്ട് നമുക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണാൻ ഒരു കൗണ്ടിംഗ് മെഷീൻ വാങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും ഈ ഒരു അവസരത്തിൽ നല്ലത് താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത മലപ്പുറം സ്വദേശി താമിർ ജിഫ്രി കസ്റ്റഡിയിൽ മരിച്ചത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞത് എന്നാൽ അതിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള വിഡി സതീശൻ മറുപടി പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണി നോക്കാൻ വേണ്ടി കൗണ്ടിംഗ് മെഷീൻ വാങ്ങേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേട്ടാൽ ഇതുപോലെ സദ്ഭരണം നടക്കുന്ന സംസ്ഥാനം മറ്റെവിടെയുമില്ലെന്ന് തോന്നും പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ആളുകളുള്ള സംസ്ഥാനങ്ങളിൽ കേരളവുമുണ്ട് കസ്റ്റഡി മരണം കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണി നോക്കാൻ വേണ്ടി കൗണ്ടിംഗ് മെഷീൻ വാങ്ങേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ ഏത് സംഭവം ഉണ്ടായാലും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെടെ എത്രയോ കേസുകളാണ് പോലീസ് ക്രൂരമായി ഓരോന്ന് ചെയ്യുന്നത് ഈ കേസിൽ യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത് 4:25 ഭരിക്കുന്നത് അയാൾ 7 മണിയോടെ പ്രതിയാക്കി കേസെടുക്കുന്നു താമിർ ജുഫ്രി മരിച്ച് 2.5 മണിക്കൂർ കഴിഞ്ഞാണ് അയാളെ 1 പ്രതിയാക്കി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യുന്നത് ലഹരി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പീഡിപ്പിച്ച് കൊല്ലാനാണോ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ അങ്ങനെ ചെയ്യേണ്ടി വരും കാരണം അത്രത്തോളം ലഹരി മരുന്ന് കേരളത്തിൽ വ്യാപകമാവുകയാണ് ലഹരിയുടെ ഉപയോഗം കൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ് അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി എത്രമാത്രം ക്രൂരമായാണ് മർദ്ദിച്ചത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കസ്റ്റഡി മർദ്ദനങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത് എന്നിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ പോലീസിനെ പറയുന്നത് SPയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടോർച്ചർ സ്ക്വാഡ് ആണോ ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പ് ടോർച്ചർ മെഡിസിൻ്റെ വകുപ്പ് കൂടി കേരളത്തിൽ ആരംഭിക്കേണ്ടി വരും മേലുദ്യോഗസ്ഥർ പറഞ്ഞാൽ താഴെയുള്ളവർ അനുസരിക്കുന്ന രീതിയൊക്കെ ഇവിടെ മാറി ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയണം അനുസരിക്കണമെങ്കിൽ SHO കേൾക്കണമെങ്കിൽ ഏരിയ സെക്രട്ടറി പറയണം ഇത് രാഷ്ട്രീയവൽക്കരിച്ച് വഷളാക്കി സ്കോട്ട്ലാൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് ഒരു കാലത്ത് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന പോലീസിനെ ഈ ഭരണകാലത്ത് പരിതാപകരമായ പരിഹാസകരമായ ഒന്നാക്കി മാറ്റി അതിൻ്റെ എല്ലാം ഉൽപ്പന്നമാണ് ഈ ചെറുപ്പക്കാരൻ്റെ കസ്റ്റഡി മരണമെന്നും സതീശൻ പറഞ്ഞു താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത മലപ്പുറം മമ്പുറം മൂഴിക്കൽ സ്വദേശി താമിർ ജിഫ്രി കസ്റ്റഡിയിൽ മരിച്ച കേസ് CBIക്ക് വിട്ടതായി മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചിട്ടുണ്ട് എൻ ഷംസുദ്ദീൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത സമയം അതിനിടെ ഉണ്ടായ സാഹചര്യവും പോലീസ് നടപടികളും CBI അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും പോലീസ് കസ്റ്റഡിയിലും ലോക്കപ്പിലും ആളുകൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അത്തരം കേസുകളുടെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളത് ഈ കേസിൻ്റെ കാര്യത്തിലും അത്തരം ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കുറ്റവാളികൾ ആരായിരുന്നാലും അവർക്ക് അർഹമായ ശിക്ഷ ലഭിച്ചുവെന്ന് ഉറപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്നാൽ അത് സഭയിൽ വലിയ എതിർപ്പുണ്ടാക്കുകയും VD സതീശൻ അതിനെക്കുറിച്ച് പ്രതിരോധിച്ച് തുറന്നടിക്കുകയും ചെയ്തു.